മരം മുറിയിൽ അന്വേഷണം. വയനാട് തലപ്പുഴയിലെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മരമുറിയിൽ വിശദമായ അന്വേഷണം നടത്താൻ DFO നിർദ്ദേശം. അനുമതി വാങ്ങാതെ 73 മരങ്ങൾ മുറിച്ചതിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തേക്കും. ഇന്നലെ തലപ്പുഴയിലെ കാട്ടിൽ DFO നേതൃത്വത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയിരുന്നു. റോബിൻ മാത്യു മറ്റത്തിൽ വിശദാംശങ്ങളുമായി ചേർന്നു. റോബിൻ, വേലി കെട്ടാനും ലൈൻ വലിക്കാനും എന്നൊക്കെ പറഞ്ഞ് ലക്ഷക്കണക്കിന് രൂപ വരുന്ന കൂറ്റൻ മരങ്ങൾ മുറിച്ചു മാറ്റിയതിന് പിന്നിൽ വൻ അഴിമതിയുണ്ടെന്നാണ് പ്രാഥമിക സൂചന. റോബിൻ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നത് എന്തൊക്കെയാണ് അതിൻ്റെ അന്വേഷണത്തിൻ്റെ വിശദാംശങ്ങൾ? PG അടിമുടി ദുരൂഹത നിറഞ്ഞതായിരുന്നു ഈ വ്യാപകമായ മരം വെട്ട്. പ്രകൃതിയെ സംരക്ഷിക്കേണ്ട, വനത്തെ സംരക്ഷിക്കേണ്ട വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ ചേർന്നാണ് വനം ഇന്നലെ വെട്ടി വെളുപ്പിച്ചത്. നമ്മൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ്. 73 മരങ്ങളാണ് ഈ അവരുടെ തന്നെ കണക്കനുസരിച്ച് അവിടെ നിന്ന് വെട്ടി നീക്കിയത്. അത് പക്ഷേ ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഒരു ന്യായീകരണം, അതിൽ ഈ പൂർണ്ണമായും ആ മരങ്ങളെല്ലാം വെട്ടിയത് തടിയാക്കി വിറകാക്കി സൂക്ഷിച്ചിട്ടുണ്ട്, അതിന് ലേലം ചെയ്യും എന്നതാണ്. ഇന്നലെ DFO അവിടെ എത്തി സ്ഥലത്ത് പരിശോധന നടത്തിയിരുന്നു. ഉദ്യോഗസ്ഥർക്ക് അനുമതി ഉണ്ടായിരുന്നില്ല ഇത്രയും വ്യാപകമായ മരം വെട്ടാൻ എന്ന് തന്നെ DFO നമ്മളോട് പറഞ്ഞതുമാണ്. അതുകൊണ്ട് ഇനി ആദ്യഘട്ടത്തിൽ 3 കാര്യങ്ങൾ പരിശോധന നടത്തുകയാണ്. അതിൽ പ്രധാനപ്പെട്ടത്, ഈ വെട്ടിയ മരങ്ങൾ പൂർണ്ണമായും ഈ വനം വകുപ്പ് ഓഫീസറുടെ ബേഗൂർ റേഞ്ചിൻ്റെ ഓഫീസിലെ സൂക്ഷിച്ചിട്ടുണ്ടോ എന്നത് തന്നെയാണ്. നമ്മൾ ഇന്നലെ അവിടുത്തെ ദൃശ്യങ്ങളെടുത്തപ്പോൾ കണ്ടത് 3 അട്ടിയായി ഈ മരങ്ങൾ വെച്ചിട്ടുണ്ടോ എന്നതാണ്. 73 മരങ്ങൾ വെട്ടിയാൽ ഇത്രമാത്രം വിറകെ ഉണ്ടാവുകയോ എന്നുള്ളൊരു സംശയം സ്വാഭാവികമായി വരും. എന്തായാലും അക്കാര്യത്തിലൊരു അന്വേഷണം നടത്തുകയാണ് ആദ്യം ചെയ്യുന്നത്. അത് ഈ വോളിയം ഈ പരിശോധിക്കും. വെട്ടിയ മരങ്ങളുടെ കണക്കുണ്ട്, എത്ര മീറ്റർ ഉയരത്തിലാണ് വെട്ടിയത്, എത്ര വണ്ണം ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ കണക്കുള്ളതിനാൽ തന്നെ ഈ അട്ടിയുമായി അത് പരിശോധിച്ച് താരതമ്യം ചെയ്ത ശേഷം വസ്തുതാ പരിശോധന നടത്തും. മറ്റൊന്ന്, ഈ ഉദ്യോഗസ്ഥർക്ക് അനുമതി ഉണ്ടായിരുന്നില്ല എന്ന് DFO നമ്മളോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് അവർക്കെതിരെയുള്ള നടപടിക്ക്, വകുപ്പ് തല നടപടിക്ക് ഈ ശുപാർശ ചെയ്യാനുള്ള നീക്കവും ഈ ഒരു ഘട്ടത്തിൽ നടക്കുന്നുണ്ട്. മറ്റൊന്ന്, വിറകായിട്ടാണ് ഇതെല്ലാം വെട്ടിയെടുത്ത് സൂക്ഷിച്ചിരിക്കുന്നത്. തടിയായി പോകേണ്ട ആഞ്ഞിലി, പ്ലാവ് ഉൾപ്പെടെയുള്ള വിവിധ മരങ്ങൾ ഉണ്ടായിരുന്നു. ആ മരങ്ങളെല്ലാം തടിയാകാതെ പകരം വിറകായി ഉപയോഗിച്ചത് വന്ന വഴി എത്ര നഷ്ടം സർക്കാരിനുണ്ടായി എന്ന് കണക്കാക്കും. അങ്ങനെ നഷ്ടമുണ്ട് എന്ന് കണ്ടെത്തുകയാണ് എങ്കിൽ അത് ഈ ഉദ്യോഗസ്ഥരിൽ നടക്കം ഈടാക്കാനുള്ള നടപടിയായിരിക്കും ഇനി വൈകാതെ വരാൻ പോവുക. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അന്വേഷണം നടത്തിയിട്ടുണ്ട്, അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. DFO നേരിട്ട് ഇന്നലെ അവിടെ എത്തി പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. PG റോബിൻ മാത്യു മറ്റത്തിലാണ് വിശദാംശങ്ങൾ നൽകുന്നത്.